again, welcome back to my channel. Appo innathe video kandillippam ungalku kandaarayirikkum backle scenery kanda manasilagum innathe video endayirikkumalle appo idukkikarude ellarude veenda friendil oru elengil illathathu valare churukkaatto ellarude veetil undaagum appo innathe visheshangal nanittundengil elakka edukkunnathu appo njan cheechimarude kore visheshangal aanu innathe video. மலமேலே திரி வச்சு பெரியாரின் தலையிட்டு சிறிதூகும் பெண்ணல்லே இடுக்கி இவளான் இவளான் விடுமிடுக்கி மலையாளக்கரையுடைய மடிசீல நிறக்கண மலமேறும் நாடல்லோ இடுக்கி இவளான் இவளான் விடுமிடுக்கி மலச்சரிவுகளில் கிளியாரின் படவுகளில் குதிரக்கல்லங்காடி மூக்கில் உதயகிரி திருமுடியில் பைனாவின் பெண்மணியில் கல்லாரின் மனவோலும் கடவில் ഇനി നമുക്ക് ഇവിടുത്തെ ചേച്ചിമാരുടെ വിശേഷങ്ങൾ കേൾക്കാം. അതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-30 വർഷമായി കായെടുക്കാൻ ഈ അലത്തോട്ടത്തിൽ പണിക്ക് പോകണം. പിന്നെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് പേരുണ്ട് കായെടുക്കാൻ. ഞങ്ങൾ എല്ലാ ഒത്തൊരുമയായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി കായെടുക്കും. കവാത്തിന് പോകും, മരുന്നടിക്കാൻ പോകും, അതിന് വളമിടാൻ പോകും. എല്ലാ പണികളും ഞങ്ങൾ ഒത്തൊരുമയായിട്ട് ചെയ്യും. പിന്നെ ഞങ്ങളൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഉറപ്പിനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഞങ്ങൾക്ക് എന്നും തൊഴിൽ ചെയ്ത് ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് തൊഴിലുണ്ട്. തൊഴിൽ ചെയ്ത് ഞങ്ങൾ ജീവിക്കും. പിന്നെ വേനലൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പണിയൊക്കെ കുറയും, എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം പണികളൊക്കെ കിട്ടും. പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഒപ്പില്ല. മുഖ്യമന്ത്രിയുടെ സഹായങ്ങളും അരികളും സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പിന്നെ കൂടെയുള്ള രണ്ട് മൂന്ന് പേർക്കൂടെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. പിന്നെ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ ഞങ്ങളങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ കഴിഞ്ഞു പോകണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി ഇവിടെ തീരുമ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകും. അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ 10-45 ദിവസം കൂടുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ എടുക്കാൻ പോകും. അടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകും. അങ്ങനെ ഞങ്ങൾ ഒത്തൊരുമയായിട്ട് അങ്ങനെ പോകണം. പിന്നെ എന്നെ അത്രയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ പോകണം ഞങ്ങൾ. ആ പണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞങ്ങൾ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവുണ്ടല്ലോ. പണികളുണ്ട്, വേലകളുണ്ട്, പണി ചെയ്യുന്ന പണികൾക്ക് കൂലികളുണ്ട്. പിന്നെ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് പോന്നു. ബുദ്ധിമുട്ടി ഒത്തിരി ബുദ്ധിമുട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ ഈ വന്ന എല്ലാവരും തന്നെ. പിന്നെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ അങ്ങനെ പോകണം. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതലും സീനിയോറിറ്റി ഉള്ള ഷെരീഫിത്ത. അപ്പോൾ നമുക്ക് ഷെരീഫിത്താൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകണു. ഞങ്ങൾക്ക് നല്ലൊരു ഒന്നും പട്ടിണിയും പാടുകളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ നല്ല സുഖമായിട്ടാണ് ജീവിക്കണേ. ഞങ്ങൾക്ക് കൂലിപ്പണിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അത് തന്നെ ഞങ്ങളങ്ങനെ ജീവിച്ചു പോകും. കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല. പണിയുള്ളതുകൊണ്ട് കുടുംബത്തിലും പട്ടിണിയില്ല. 10-30 വർഷമായി ഞങ്ങൾ. 10-30 വർഷമായി ഇന്നും ഈ പണിയും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്.
കൊറോണ വന്നിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക്. മന്ത്രിയാണെങ്കിൽ ഞങ്ങൾ സഹായം ചെയ്തു. പിന്നെ ഞങ്ങൾ പണിയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിലിരിക്കാറേ ഇല്ല. ഞങ്ങൾക്ക് അന്നും പണിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ തോട്ടത്തിൽ പണിയും. ഞങ്ങളൊരു പണിയും കളയില്ല. അതുപോലെ ഞങ്ങൾ പണിതാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ. പണ്ട് കാലം ഇപ്പോഴും ഞങ്ങൾക്ക് സുഖമായിട്ട് തോന്നണേ. പണ്ടൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ജീവിക്കണേ. കല്ലും മരവും എല്ലാം ചുമന്നും ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് ഞങ്ങൾക്ക് സുഖമായിട്ടുള്ള ജീവിതമാണ്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ പട്ടിണിയെന്ന് പറയാനില്ല. ഞങ്ങൾക്ക് ആഹാരത്തിനും കുറവില്ല. അങ്ങനെ ഞങ്ങൾ ജീവിക്കുക. ഒരു കുഴപ്പമില്ല. ഈ പണിയും തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ തോട്ടം ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. പട്ടിണി കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. അത് കാരണം ഞങ്ങളിങ്ങനെ ജീവിച്ചു പോവാ. ആ അന്നത്തെ കാലത്തൊക്കെ ഒരു 30 രൂപയൊക്കെ ഉള്ളായിരുന്നു ശമ്പളം ഒന്നും തോട്ടത്തിലൊക്കെ. ഞങ്ങൾ വിറയ് നോക്കാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് അന്നേരം 50 രൂപയോ ഒക്കെ ഉള്ളൂ ശമ്പളം. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളങ്ങനെ. അത്രയൊക്കെ അന്നത്തെ കാലത്ത് ശമ്പളം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നല്ല ശമ്പളത്തോടുകൂടി ഞങ്ങൾ പണിയണേ. ഇപ്പം ഞങ്ങൾ 3-ാമത്തെ പെട്ടി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 4 പെട്ടി 4.5 പെട്ടിയോളം കായ എടുക്കുന്നുണ്ട്. നല്ല കായയാണെങ്കിൽ ഞങ്ങൾക്ക് 5 പെട്ടിയോളം എടുക്കാൻ സാധിക്കും. പിന്നെ 80 രൂപ കൂലിയുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പണിക്കിറങ്ങണേ. 450 രൂപയാണ് മിനിമം കൂലി 450 രൂപയാണ്. ഇപ്പം ഞങ്ങൾ അരമണിക്കൂറോടെ എക്സ്ട്രാ നിന്നിട്ട് 500 രൂപ ശമ്പളം മേടിക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഈ ഇവിടെ പണിയുന്ന ഞങ്ങൾ 7 പേരാണ് പണിയണത്. 7 പേര് ഈ കൊറോണ കാലത്ത് നല്ല അകലം പാലിച്ച് ഓരോ ചെടിയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ മാസ്ക് വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷമാണ് രാവിലെ വന്ന് പണി തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാപ്പിക്ക് ഞങ്ങളുടെ ചേച്ചി ഭാവച്ചൻ ചേട്ടൻ്റെ ചേച്ചി ഞങ്ങൾക്ക് പുലാവൊക്കെയാണ് ഉണ്ടാക്കി തന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പം 3-ാമത്തെ പെട്ടി കായ ഇടാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ വൈകിട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് ഞങ്ങൾ കൈയൊക്കെ കഴുകി മാസ്കൊക്കെ നല്ല രീതിയിൽ വച്ചിട്ടാണ് പോകുന്നത്. പിന്നെ 80 രൂപ ഒരു കൂലിയുള്ള സമയത്താണ് ഞാൻ പണിക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് ഇപ്പോൾ 450 രൂപയാണ് മിനിമം കൂലി. അപ്പോൾ ഞങ്ങൾ അരമണിക്കൂർ എക്സ്ട്രാ നിന്നിട്ട് 500 രൂപ ഞങ്ങൾക്ക് ശമ്പളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ 7 പേരുണ്ട്. 7 പേര് ഞങ്ങൾ 2-3 പേരോടെ കൂട്ടിയിട്ട് 3-4 പേരോടെ കൂട്ടിയിട്ട് ഒരു 12 പേര് കൂടി ഞങ്ങളൊരു ചിട്ടി പിടിച്ചു. 60,000 രൂപയുടെ ചിട്ടിയാണ്. അപ്പം ആഴ്ചയിൽ ഞങ്ങൾക്ക് മാസത്തിൽ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ 1,000 രൂപയൊക്കെ ഇട്ട് ഞങ്ങൾ ഒരു മാസത്തിൽ 5,000 രൂപ വെച്ചിട്ട് ഞങ്ങളൊരു ചിട്ടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുടുംബത്തിലെ ഞങ്ങളുടെ ആണുങ്ങൾക്കൊക്കെ ഒരു താങ്ങായിട്ട് നിൽക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ സംഘത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ളൂ. ഇത് ഞങ്ങൾ 2-ാമത്തെ പെട്ടിയാണ് ഇടുന്നത്. ഞങ്ങൾ മാക്സിമം 4-4.5 പെട്ടി വരെ കായ എടുക്കുന്നതാണ്. ഇത് തട്ടയാണ്. ഇത് ഞങ്ങൾ 2-3 നാൾ എടുത്ത് പിരിച്ച് വെച്ച് കഴിഞ്ഞ് അത് 3 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അത് 18 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് കായ എടുക്കുന്നതാണ്. അതിനകത്ത് ഉള്ളതാണ് ഇത് ചരം. ഈ ചരത്തിൽ നിന്ന് പഴം നോക്കി 2-3 നല്ല പഴമുള്ളത് നോക്കി കരിങ്കായും കൂടി ഞങ്ങൾ എടുക്കും. പിന്നെ ഇത് പൂവ്, ചരം, ഇതാണ് ചരം. ഈ ചരത്തിൽ നിന്ന് നല്ല 2-3 നല്ല പഴമുണ്ട്. അതിങ്ങനെ പറിച്ചെടുത്ത് അത് ഞങ്ങൾ പെട്ടിയിലേക്ക് ആക്കും. അത് കഴിഞ്ഞ് ഇത് ഈ ചരം തീർന്നു കഴിയുമ്പോൾ അടുത്ത ചരം ഞങ്ങൾ എടുത്ത് അടുത്ത കായ ഇങ്ങനെ എടുക്കും. 45 ദിവസം കൂടുമ്പോഴാണ് ഞങ്ങൾ കായ എടുക്കുന്നത്. കായ എടുത്ത ഉടനെ തന്നെ ഞങ്ങൾ മരുന്നടിക്കും, അതിന് വളങ്ങളും ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും 15-20 ദിവസത്തിനുള്ളിൽ അടുത്ത മരുന്നടിക്കും. അങ്ങനെ 2-3 ട്രിപ്പ് ഞങ്ങൾ മരുന്നടിച്ചതിന് ശേഷം പിന്നെ 45 ദിവസം കഴിയുമ്പോഴാണ് ഞങ്ങൾ കായ എടുക്കുന്നത്, അടുത്ത റൗണ്ട് കായ എടുക്കുന്നത്.
ഉസ്താമാരാണ് എന്നെ കായെടുക്കാനൊക്കെ പഠിപ്പിച്ചത്. 10-35 വർഷം എടുക്കാൻ എടുത്ത ആൾക്കാരുടെ കൂടെയാണ് ഞാൻ വന്ന് പഠിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ തൊഴിലുള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ല ജീവിക്കാൻ സുഖമാണ്. ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തൊഴിലൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഏലക്കായെടുക്കലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് എടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കൂലിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാക്കി ആൾക്കാർ മേടിക്കണേ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്, ഈ മുരിക്കുംതൊട്ടി തന്നെ ഉള്ള ആൾക്കാർ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഈ കായെടുത്ത് ഉപജീവന മാർഗം തേടി വന്ന സ്ഥലമാണിപ്പോൾ. ഈ കൊറോണ കാരണം കൊണ്ട് അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിപ്പോൾ 5-6 പേര് ഒക്കെ വെച്ചാണ് കായെടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ കൊറോണ കാരണം കൊണ്ട് സാമൂഹിക അകലം പാലിച്ച് ഞങ്ങൾ കായെടുക്കാൻ വരുമ്പോൾ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് കായെടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ മാസ്ക് ഉപയോഗിക്കും. എല്ലാവരും ഓരോ ചെടിയിൽ നിന്നാണ് കായെടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഒരാളെ വിട്ടുപോയായിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് എൻ്റെ അമ്മ. എന്താ എൻ്റെ അമ്മ കായെടുക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങളുടെ തോട്ടത്തിൽ കായെടുത്തോണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ 6 പണിക്കാരുണ്ട്. അവരുടെ കൂടെ ഞാനും കൂടെ നിന്ന് കായെടുക്കുകയാണ്. 10-15 ദിവസമായി ഞങ്ങൾക്ക് കായെടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്നാ പറയണ്ടേ, ഇവളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ പത്തോന്നും പറഞ്ഞുകൊണ്ട് വീഴുന്ന കണ്ടു. ഭയങ്കര കുഴിയാണെന്നും പറയുന്നുണ്ട്. പറമ്പിലൊക്കെ ഇറങ്ങി നടന്നാലല്ലേ ഇവിടെ ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയത്തുള്ളൂ. പിന്നെ കായെടുക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് റമ്മോളെ കായെടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നെന്നെ പറയണ്ടേ, ആ ഇങ്ങനെയൊക്കെ പോണു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്, കുഴപ്പമില്ല. ഞങ്ങളുടെ പണികളൊക്കെ ഏതായാലും ഇവർ ചെയ്ത് തരുന്നുണ്ട്. നല്ല പണിക്കാരാണ്. നമ്മളെന്ത് മരുന്നടിക്കാനും വളമിടാനും ഒക്കെ വിളി കവാത്തിനും ഒക്കെ വിളിക്കുമ്പോൾ ഇവർ വരും. ഇവരാണ് ഞങ്ങളുടെ കാടിങ്ങനെ സംരക്ഷിച്ച് തന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, ഞാൻ കായെടുക്കാൻ പോവാട്ടോ. അപ്പോൾ അതെ, ഞാൻ കായെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ റുമ്മു ചേച്ചി റുമ്മത്തെയാണ് എനിക്കിത് കായെടുക്കാനെ പഠിപ്പിച്ചത്. അപ്പം ഇങ്ങനെ ഇതേ ഓരോന്നും ആടി നല്ല അരിന്ന് എടുക്കണം എന്ന് പറഞ്ഞു തന്നു. നല്ല രസമുണ്ട് എടുക്കാനൊക്കെ, നല്ല രസമുണ്ട്. പക്ഷെ കുറേ നേരം നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കഴിക്കും. പക്ഷെ എന്തൊരു ത്രില്ല് തോന്നി എടുക്കാൻ. അപ്പം ഇതാട്ടെ ഞങ്ങളുടെ കറിയാച്ചൻ ചേട്ടൻ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ ചേട്ടൻ ഇങ്ങനെ തന്നെ ഇരിക്കണം, ഒരു വ്യത്യാസമില്ല. ചേട്ടൻ രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് 10 ഇടാൻ പോവും. അതിനുശേഷം ചേട്ടൻ ഭയങ്കര അധ്വാനിക്കുന്നൊരു ജന ഹൃദയമാണിത്, കണ്ടില്ലേ? ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയുമോ? ഒന്നും പറയില്ലായിരിക്കും. പറയത്തില്ല ചേട്ടൻ. പറഞ്ഞ ടൈമുണ്ട്, ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കും. എടുക്കട്ടെ ചേട്ടൻ, എന്തെങ്കിലും പറ. ഒന്നും പറയാനില്ല. എന്തൊരു ചേട്ടനാ ചേട്ടാ. അപ്പൊ ഉച്ചയല്ലേ, അപ്പൊ എല്ലാരും ഇതേ ഫുഡ് കഴിക്കുവാണ്. ഇനി അതിൻ്റെ ഒരു ബാക്കി ഇലക്ക എടുക്കും. വീഡിയോ എടുക്കാൻ വന്ന ഞാൻ വീണ സ്ഥലം കണ്ടോ? അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ. ഇത് അവരൊക്കെ ഇലക്ക എടുത്തോണ്ടിരിക്കുവാണ് കണ്ടോ. അപ്പൊ ഈ വർഷത്തെ മഴയിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് പ്രളയമൊക്കെ ആണല്ലോ. അപ്പൊ ഇത് കണ്ടോ, ഇലക്ക ഒത്തിരി ഒടുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മിക്ക കൃഷിക്കാർക്കും നല്ല നഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാ തട്ടയും ഇങ്ങനെ ഒടിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഏലക്ക എടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു, അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ. അപ്പൊ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുള്ള ബെൽബട്ടൺ അമർത്താം. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പം മറ്റൊരു ദിവസവും മറ്റൊരു വീഡിയോമായി എത്തുന്നവരെ ബൈ ബൈ.